ഹലോ, നമസ്കാരം. തൻ്റെ ഡാൻസും മികച്ച സ്ക്രീൻ പ്രസൻസും മികച്ച ആക്ടിങ്ങും കൊണ്ട് ഇന്ത്യ മുഴുവൻ വലിയൊരു ഫാൻസ് ബേസുള്ള താരമാണ് അല്ലു അർജുൻ. അല്ലു അർജുൻ്റെ ആയിട്ട് 20 ചിത്രങ്ങളാണ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ 20 ചിത്രങ്ങൾ എത്ര ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു, എത്ര ചിത്രങ്ങൾ വിജയിച്ചു എന്നാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പറയാൻ പോകുന്ന അല്ലു അർജുൻ്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായി മറക്കരുത്. അല്ലു അർജുൻ്റെ ആദ്യമായിട്ട് റിലീസിനെത്തുന്ന ചിത്രം 2003 ഗംഗോത്രി എന്നായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ പേര്. ആന്ധ്രാപ്രദേശിലൊക്കെ വലിയൊരു വിജയം ഈ ഒരു ചിത്രം നേടിയെടുക്കുകയുണ്ടായിരുന്നു. ഹിറ്റ് ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ചിത്രം കൂടിയാണ്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ റിലീസിനെത്തുന്ന ചിത്രം 2004 ആരി എന്നാണ് ചിത്രത്തിൻ്റെ പേര്. സുകുമാരാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സിനിമ വലിയ രീതിയിലുള്ള ഒരു വിജയം കരസ്ഥമാക്കിയിട്ടുള്ള സിനിമ കൂടിയായിരുന്നു. തെലുങ്കിലുണ്ടായ ഈ ഒരു സിനിമയുടെ വലിയ വിജയത്തെ തുടർന്ന് കേരളത്തിലും ഈ ഒരു ചിത്രം റിലീസിനെത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഈ ഒരു ചിത്രം 2 crore മുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കൊണ്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിലൂടെയാണ് അല്ലു അർജുന് കേരളത്തിൽ വലിയൊരു ഫാൻസ് തന്നെ ഉണ്ടാകുന്നത്. 36 crore മുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കൊണ്ട് ഈ ഒരു ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ചിത്രം കൂടിയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ റിലീസിനെത്തുന്ന 2005 ബണ്ണി എന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര്. ബി വി വിനായക് എന്ന സംവിധായകനാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. 32 crore മുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കൊണ്ട് ഈ ഒരു ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുള്ള ചിത്രമാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ റിലീസിനെത്തുന്ന ചിത്രം 2006 ഹാപ്പി എന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര്. ഈ ഒരു ചിത്രം ഒരു വലിയ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് ചിത്രം കൂടിയായിരുന്നു. സൂപ്പർ ഹിറ്റ് ലിസ്റ്റിലേക്കാണ് ഈ ഒരു ചിത്രം ഇടം പിടിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ റിലീസിനെത്തുന്ന ചിത്രം 2007 ചിത്രത്തിൻ്റെ പേര് ഹീറോ എന്നായിരുന്നു. വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിലാണ് ഈ ഒരു ചിത്രം ഉൾപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ റിലീസിനെത്തുന്ന ചിത്രമാണ് കൃഷ്ണ എന്ന ചിത്രം. 2008 ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ ഒരു സിനിമ ഒരു ആവറേജ് റെസ്പോൺസ് മാത്രമേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു ബോക്സ് ഓഫീസ് കളക്ഷനൊന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തിയേറ്ററിൽ ഒരു ഫ്ലോപ്പ് ലിസ്റ്റിലാണ് ഈ ഒരു ചിത്രം ഉൾപ്പെടുന്നത്. പക്ഷേ ഈ ഒരു ചിത്രം കേരളത്തിലെ തിയേറ്ററുകൾ വലിയൊരു വിജയം നേടിക്കൊണ്ട് ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിലേക്ക് ഇടം നേടിയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ റിലീസിനെത്തുന്ന ചിത്രം 2009 ആരി എന്ന ചിത്രത്തിൻ്റെ 2nd കൂടിയായിരുന്നു. ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുള്ള ചിത്രമാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ റിലീസിനെത്തുന്നത് 2010 വരൻ എന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര്. വലിയൊരു ഹൈപ്പിലായിരുന്നു അന്ന് ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഗുണശേഖരായിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയൊരു പരാജയമായി തീർന്നിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു വരൻ എന്ന ചിത്രം. ഫ്ലോപ്പ് ലിസ്റ്റിലൊക്കെയാണ് ഉൾപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ റിലീസിനെത്തുന്ന ചിത്രം 2010 തന്നെയായിരുന്നു. കില്ലാടി എന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര്. ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി തീർന്നിട്ടുള്ള ചിത്രം കൂടിയാണ്. ബിലോ ആവറേജ് ലിസ്റ്റിലാണ് ഈ ഒരു ചിത്രം ഉൾപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ റിലീസിനെത്തുന്ന ചിത്രം ബദ്രിനാഥ് എന്ന ചിത്രമായിരുന്നു. ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി തീർന്നിട്ടുള്ള ചിത്രം കൂടിയാണ് ബദ്രിനാഥ് എന്ന സിനിമ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ റിലീസിനെത്തുന്ന ചിത്രം 2012 ഗജപോക്കിരി എന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര്. ഈ ഒരു ചിത്രം സൂപ്പർ ഹിറ്റ് ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ റിലീസിനെത്തിയിട്ടുള്ള ചിത്രം 2013 റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര്. അമല പോളാണ് ഈ ഒരു ചിത്രത്തിൽ നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചിത്രവും ബോക്സ് ഓഫീസിൽ ഒരു പരാജയപ്പെട്ടിട്ടുള്ള ചിത്രമാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ റിലീസിനെത്തുന്ന ചിത്രം 2014 ലക്കി ദ റൈസർ എന്നായിരുന്നു സിനിമയുടെ പേര്. ഈ ഒരു സിനിമ അല്ലു അർജുൻ്റെ കാര്യത്തിലെ ആദ്യ 100 crore ക്ലബിൽ ഇടം നേടുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു. 130 crore മുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കൊണ്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുള്ള ചിത്രം കൂടിയാണ്. അതിനുശേഷം റിലീസിനെത്തുന്ന ചിത്രത്തിൻ്റെ പേര് വയ്യ എന്നാണ്. 2014 ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ ഒരു സിനിമയിൽ അല്ലു അർജുൻ ഒരു ഗസ്റ്റ് റോളിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ആവറേജ് വിജയം മാത്രമേ ഈ ഒരു ചിത്രത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അദ്ദേഹത്തിൻ്റെ റിലീസിനെത്തുന്ന ചിത്രത്തിൻ്റെ പേര് സൺ ഓഫ് സത്യമൂർത്തി എന്നായിരുന്നു. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ള ത്രിവിക്രം ശ്രീനിവാസനാണ്. ഈ ഒരു സിനിമയ്ക്കും ഒരു ആവറേജ് വിജയം ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളായിരുന്നു. അതിനുശേഷം അല്ലു അർജുൻ്റെ റിലീസിനെത്തുന്ന ചിത്രം 2015 ദുദ്രമഹാദേവി എന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര്. ഈ ഒരു ചിത്രത്തിന് വലിയൊരു വിജയമൊന്നും നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വലിയൊരു മുതൽ മുടക്കിലായിരുന്നു ഈ ഒരു ചിത്രം റിലീസിനെത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് 80 crore മുതൽ മുടക്കിൽ വന്ന ഈ ഒരു ചിത്രം 90 crore മാത്രമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്ലോപ്പ് ലിസ്റ്റിലാണ് ഈ ഒരു ചിത്രം ഉൾപ്പെടുന്നത്. പിന്നീട് റിലീസിനെത്തുന്ന ചിത്രം യോദ്ധാവ് എന്ന സിനിമയായിരുന്നു. വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിലാണ് ഈ ഒരു ചിത്രം ഉൾപ്പെടുന്നത്.
അറിയപ്പെടുന്നത്. ചിത്രം 127 കോടിക്ക് മുകളിലുള്ള ഒരു ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ റിലീസിന് എത്തുന്ന ചിത്രത്തിന്റെ പേര് DJ എന്നാണ്. ചിത്രത്തിന്റെ മുടക്ക് മുതൽ എന്ന് പറയുന്ന 50 കോടി രൂപയാണ്. ചിത്രത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 115 കോടി രൂപയാണ്. ഒരു ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിലാണ് ഈ ഒരു ചിത്രവും ഉൾപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ റിലീസിന് എത്തുന്ന ചിത്രം 2018 എൻ്റെ പേര് സൂര്യ, എൻ്റെ വീട് ഇന്ത്യ എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര്. അത്യാവശ്യം മികച്ച ഒരു വിജയമൊക്കെ ഈ ഒരു ചിത്രം നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 100 കോടിക്ക് മുകളിലുള്ള ഒരു ബോക്സ് ഓഫീസ് കളക്ഷനും ചിത്രം നേടിയെടുത്തിട്ടുണ്ട്. ഹിറ്റ് ലിസ്റ്റിലേക്കാണ് ഈ ഒരു ചിത്രം ഉൾപ്പെടുന്നത്. പിന്നീട് അല്ലു അർജുൻ്റെ ആയിട്ട് റിലീസിന് എത്തുന്ന ചിത്രമാണ് അങ്ങ് വൈകുണ്ഠപുരത്ത് എന്ന ചിത്രം. 60 കോടി രൂപയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ നിർമ്മാണ ചെലവായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് ഏകദേശം 278 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്. അല്ലു അർജുൻ്റെ കരിയിലെ ആദ്യ 200 കോടി നേടുന്ന ഒരു ചിത്രം കൂടിയാണ്. ഈ ഒരു സിനിമയും ഒരു ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാനായിട്ട് സാധിച്ചിട്ടുള്ള സിനിമ കൂടിയാണ്. അവസാനമായിട്ട് അല്ലു അർജുൻ്റെ റിലീസിന് എത്തിയിരിക്കുന്ന സിനിമയാണ് പുഷ്പ ദ റൈസ് എന്ന സിനിമ. 2021 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. സുകുമാറാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. 170 കോടി രൂപയാണ് ഈ ചിത്രത്തിൻ്റെ ബഡ്ജറ്റായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് ഏകദേശം 373 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. അല്ലു അർജുൻ്റെ കരിലെ ആദ്യത്തെ 300 കോടി ക്ലബിൽ ഇടം നേടുന്ന ഒരു ചിത്രം കൂടിയാണ് പുഷ്പാദ റൈസ് എന്ന ചിത്രം. മാത്രമല്ല അല്ലു അർജുൻ്റെ കയ്യിലെ ഏറ്റവും കൂടുതൽ പണം നേടുന്ന സിനിമയും അത് പുഷ്പാദ റൈസ് എന്ന സിനിമയാണ്. പറഞ്ഞ സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അല്ലു അർജുൻ്റെ സിനിമ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായി മറക്കരുത്. അപ്പോൾ മറ്റൊരു മൂവി അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.